എന്താ ആരാ എന്നെ മനസ്സിലായില്ലേ? ഓ മനസ്സിലായി മനസ്സിലായി. എന്നാ പിന്നെ ഐശ്വര്യായിട്ട് ഗേറ്റ് തുറന്നേ. അനന്തപുരിയിലെ പുതിയ മരുമോളെ കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ആരെയും അകത്തോട്ട് കയറ്റി വിടരുതെന്നാ അകത്തുള്ളവർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോളെ കാണാനും അകത്തുള്ളവർ അനുവദിക്കത്തില്ലേ? കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആര് വന്നാലും കയറ്റി വിടരുതെന്നാ ദേവയാനി മാഡം പറഞ്ഞിരിക്കുന്നത്. ആര്? പയ്യന്റെ അമ്മയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ നിങ്ങൾ പോയി പറ. ഞാൻ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുവാണെന്ന്. അവിടെ എന്തോ പൂജയൊക്കെ നടക്കുവാ. ആയിക്കോട്ടെ, എന്നെ പെട്ടെന്ന് നിങ്ങൾ അകത്തേക്ക് കയറ്റി വിട്ടാ എനിക്കും ആ പൂജയിൽ പങ്കെടുക്കാമല്ലോ. ആ എന്തായാലും ഞാൻ ചോദിച്ചിട്ട്. ചെല്ലിയല്ലേ. അതെ, അനന്തപുരിയിലെ സെക്യൂരിറ്റിക്ക് അനന്തപുരിക്കാരെക്കാളും തലക്കനുവാ. കഷ്ടം. പൂജയിൽ പങ്കെടുത്തെന്ന് വരുത്തിയിട്ട് പോയി. ആദർശൻ അവളോടുള്ള ദേഷ്യം ഓരോ ദിവസവും ഇരട്ടിക്കുക. ഇതെങ്ങനെ മുന്നോട്ട് പോകും എടുത്തി? എനിക്കറിയില്ല. കല്യാണ ദിവസം ഒളിച്ചോടി പോയവള് ഇനി അവളുടെ ഭർത്താവിനെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന എന്റെ പേടി. അങ്ങനെ വന്നാലുണ്ടല്ലോ അവനെ അവളെ ഞാൻ ചൂലെടുത്തടിക്കും. കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാത്ത ഒരുത്തനായിരിക്കും അവളെയും കൂട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ ഒരുത്തനെയും കൊണ്ട് അവള് ഈ വീട്ടിനകത്ത് കയറുവോ? മേഡം, ഒരാള് ഗേറ്റിനടുത്ത് ഒന്ന് അകത്തോട്ട് പോണോന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. ആരാ? പുതുപെണ്ണിന്റെ അമ്മയാ. ഓ, അവള് വന്നോ? മോളെ കാണാൻ വന്നതായിരിക്കും. പലഹാരമൊക്കെ കൊണ്ടായിരിക്കും വരവ്. അവളുടെ ഒരു പലഹാരം. നമ്മൾ എന്തിനാ മധു വെറുതെ ചേച്ചിയെ തിളപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിനെ കൊല്ലാൻ നിൽക്കുക അമ്മയും മോനും. അതിന്റെ കൂടെ നമ്മൾ നിൽക്കരുത്. ഈ വീടിന്റെ കാരണവര് ഒരാളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ലവരായിരിക്കും. എന്റെ അനുഭവം അതാ. എന്നാലും ഇങ്ങനെ ചതിയിലൂടെ കല്യാണം നടത്താവോ ഏട്ടത്തി? എന്തോ ആ പെൺകുട്ടിക്ക് അതിനുള്ള യോഗം ഉള്ളതുകൊണ്ടായിരിക്കും അവക്ക് ഈ വീടിനകത്ത് കയറാൻ പറ്റിയത്. എന്താ അങ്ങനെ ചിന്തിച്ചൂടേ?